കാഴ്ചകൾ എല്ലാ ദിവസവും ഓരോ പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നതാണ്. ജനാധിപത്യ ഉള്ളടക്കമില്ലാതെ ഉൾപാർട്ടി ജനാധിപത്യം കൃത്യമായി നടപ്പിലാവാത്ത കോൺഗ്രസിനെ കുറിച്ച് മഹാത്മാഗാന്ധി തന്നെയാണ് ആദ്യം പറഞ്ഞത്, അത് നാശത്തിലേക്ക് പോകുമെന്ന വസ്തുത. ഇപ്പോൾ ജനങ്ങൾ അകന്നുപോയ കോൺഗ്രസിൽ പോലും ഉൾപാർട്ടി ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അവർ തയ്യാറായില്ല. കുറേ നേതാക്കന്മാർ തമ്മിലുള്ള പങ്കുവെപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നേതാക്കന്മാർ തമ്മിൽ സ്ഥാനം പങ്കുവെക്കുന്ന പതിവ് കോൺഗ്രസിൽ അവസാനിക്കാത്തതിലുള്ള രോഷമാണ് പ്രകടമാകുന്നത്. കോൺഗ്രസിൻ്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ. 3 KPCC ഭാരവാഹികൾ KPCC നിന്ന് രാജിവെച്ച് CPIM സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് ഇതിനകം പ്രസ്താവിച്ചതാണ്. ഇപ്പോൾ സുധീരനും അസംതൃപ്തനാണ് എന്ന് ബോധ്യപ്പെടുന്നതാണിത്. കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തോടും അതിൻ്റെ പ്രവർത്തന ശൈലിയോടുമുള്ള സുധീരൻ്റെ ഒരൊറ്റപ്പെട്ട പ്രതിഷേധം മാത്രമല്ല ഇത്. ഇത് കോൺഗ്രസ് ചെന്നെത്തിയിട്ടുള്ള പ്രതിസന്ധിയുടെ ആഴം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. KPCC നേതൃത്വത്തിന് ഇപ്പോൾ ഒരു ജോലിയുള്ളൂ, മധ്യസ്ഥം പറയുക, സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന്. അതുകൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ല KPCC കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. സുധീരനെ പ്രതീക്ഷിക്കുന്നുണ്ടോ CPIM? അല്ല, ഏതാനും ഉയർന്ന കോൺഗ്രസ് നേതാക്കൾ CPIM സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കേണ്ടായി, ബാക്കി നമ്മൾ എഴുതാപ്പുറം പറയാൻ പാടില്ല. ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. സുധീരനെ നല്ല ഉത്തരം നൽകിയത് മനസ്സിലായിട്ടില്ലേ? ഇനി എന്തെങ്കിലും പറഞ്ഞോ, കൂടുതൽ പറഞ്ഞോ?